Welcome to the new chapter of EC Learning, powered by Elegant Central. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications. കുഞ്ഞു മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ കണ്ടത്? ലൈല കളിവണ്ടിയും ചേർത്ത് പിടിച്ച് ഉറങ്ങി അല്ലേ. ആ ഉറക്കത്തിൽ ലൈല ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ലൈലേ, എഴുന്നേൽക്കൂ, നമുക്കൊരു യാത്ര പോകാം. ഈ കൊച്ചു കളിവണ്ടിയിലോ? ഞാനൊരു മാന്ത്രിക വണ്ടിയാണ്, നീ കയറി നോക്ക്. ആ ഉറക്കത്തിൽ ലൈലയുടെ മാന്ത്രിക വണ്ടി സംസാരിക്കാൻ തുടങ്ങി. ലൈലേ, എഴുന്നേൽക്കൂ. ലൈലയെ വിളിച്ച് പറയുകയാണ്, ലൈലേ എഴുന്നേൽക്കൂ, നമുക്കൊരു യാത്ര പോകാം. നമുക്കൊരുമിച്ച് ഒരു യാത്ര പോകാം. ലൈല എന്താ ചോദിച്ചത്? ഈ കൊച്ചു കളിവണ്ടിയിലോ? ഇത്ര ചെറിയ ഒരു കളിവണ്ടിയിലോ? മാന്ത്രിക വണ്ടി എന്ത് പറഞ്ഞു? ഞാനൊരു മാന്ത്രിക വണ്ടിയാണ്, നീ കയറി നോക്ക്. ഞാനൊരു മാന്ത്രിക വണ്ടിയാണ്, നീ കയറി നോക്ക്. അപ്പോൾ അറിയാം ഞാൻ ആരാണെന്ന്. നോക്കൂ, ലൈല മാന്ത്രിക വണ്ടിയിൽ കയറി. മാന്ത്രിക വണ്ടി പീ പീ പോപ്പോ. വണ്ടി അങ്ങനെ ഓടാൻ തുടങ്ങി. ഓടി ഓടി ലൈലയുടെ വണ്ടി പട്ടണത്തിലെത്തി. ലൈലയുടെ വണ്ടി ഓടി ഓടി എവിടെ എത്തിയത്? പട്ടണത്തിലെത്തി. ഹമ്പോ, എന്തൊരു തിരക്ക്! എവിടെയും തട്ടാതെ മുട്ടാതെ കളിവണ്ടി ഓടിക്കൊണ്ടിരുന്നു. പട്ടണത്തിലാണെങ്കിൽ ആകെ വാഹനങ്ങളുടെയും ആളുകളുടെയും തിക്കും തിരക്കുമാണ്. അതിനിടയിലൂടെ ലൈലയുടെ കളിവണ്ടി ഒരിടത്തും തട്ടാതെ മുട്ടാതെ ഓടിക്കൊണ്ടിരുന്നു. പട്ടണത്തിലെ കാഴ്ചകൾ ലൈലയ്ക്ക് ഇഷ്ടമായി. പട്ടണത്തിൽ ഒരുപാട് കാഴ്ചകൾ കണ്ടു. ലൈലയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാറ്, ബസ്, സൈക്കിൾ, ഓട്ടോറിക്ഷ, എത്ര എത്ര വണ്ടികൾ! പടുകൂറ്റൻ കെട്ടിടങ്ങൾ! പട്ടണത്തിൽ വാഹനങ്ങളുടെ തിക്കും തിരക്കുമാണ്. കാറ്, ബസ്, സൈക്കിൾ, ഓട്ടോറിക്ഷ, അങ്ങനെ ഒരുപാട് തരം വാഹനങ്ങൾ. പിന്നെയോ വലിയ കൂറ്റൻ കെട്ടിടങ്ങൾ. ലൈല ഗ്രാമം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഗ്രാമത്തിലെ കൊച്ചു കൊച്ചു വീടുകളും തോടും പുഴയും വയലുമൊക്കെയാണ് ലൈലയുടെ ചുറ്റുപാടുമുള്ളത്. പക്ഷേ പട്ടണത്തിൽ ചെന്നപ്പോൾ സ്ഥിതി ആകെ മാറി. ധാരാളം വാഹനങ്ങൾ, പടുകൂറ്റൻ കെട്ടിടങ്ങൾ. അങ്ങനെ പട്ടണത്തിലെ കാഴ്ചകൾ ലൈലയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. ലൈലയുടെ വണ്ടി എന്ത് ചെയ്തു നോക്കാം. ആളുകൾ ബസ് കാത്തു നിൽക്കുകയാണ്. പട്ടണത്തിലെ ജോലി തിരക്കെല്ലാം കഴിഞ്ഞ് ഓരോ ജോലിക്കാരും അവരവരുടെ വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങുകയാണ്. ഓരോരുത്തരും അവർക്ക് വേണ്ട വാഹനങ്ങൾ കാത്തു നിൽക്കുകയാണ്. ലൈലയുടെ കൂട്ടുകാരൻ മിഥുനും ആ കൂട്ടത്തിലുണ്ട്. എല്ലാവരും ബസ് കിട്ടാതെ വിഷമിക്കുകയാവും, ലൈല പറഞ്ഞു. ലൈല കളിവണ്ടിയിൽ സഞ്ചരിക്കുന്ന നേരത്ത് എന്ത് കാഴ്ചയാണ് കണ്ടത്?
ആളുകൾ അവരവരുടെ സ്ഥലങ്ങളിലേക്കുള്ള ബസ് കാത്തു നിൽക്കുകയാണ്. ആകെ തിക്കും തിരക്കും. ആ കൂട്ടത്തിൽ ഉണ്ടല്ലോ ലൈലയുടെ കൂട്ടുകാരൻ മിഥുനും നിൽക്കുന്നു. നോക്കൂ, ആളുകൾ ബസ് കാത്തു നിൽക്കുകയാണ്. ലൈലയുടെ കൂട്ടുകാരൻ മിഥുനും ആ കൂട്ടത്തിലുണ്ട്. എല്ലാവരും ബസ് കിട്ടാതെ വിഷമിക്കുകയാവും, ലൈല പറഞ്ഞു. ലൈലയ്ക്ക് വിഷമമായി അല്ലേ? എന്താ കാരണം? അവളുടെ കൂട്ടുകാരൻ മിഥുനും വാഹനം കിട്ടാതെ കാത്തു നിൽക്കുകയാണ്. അതിനൊരു വഴിയുണ്ട്, നമുക്ക് അവരെ സഹായിക്കാം. ലൈലയുടെ വണ്ടി മാന്ത്രിക വണ്ടിയാണല്ലോ. മാന്ത്രിക വണ്ടി എന്തു പറഞ്ഞു? വിഷമിക്കേണ്ട ലൈലേ, നമുക്കതിനൊരു വഴി കണ്ടെത്താം. ഉടനെ തന്നെ എന്തുണ്ടായെന്നോ? ചെറിയ ചക്രങ്ങൾ വലുതായി, ഇരിപ്പിടങ്ങളുടെ എണ്ണം കൂടി, മുന്നിലും പിന്നിലും വലിയ ചില്ലുകൾ. കളിവണ്ടി ബസ്സായി മാറി. ലൈലയുടെ കളിവണ്ടി മാന്ത്രിക വണ്ടിയാണല്ലോ. എന്തുണ്ടായി? ലൈലയുടെ വിഷമം കണ്ടപ്പോൾ മാന്ത്രിക വണ്ടി എന്തായി മാറി? ഒരു വലിയ ബസ്സായി മാറി. ചെറിയ ചക്രങ്ങൾക്ക് പകരം വലിയ ചക്രങ്ങളായി, ഇരിപ്പിടങ്ങളുടെ എണ്ണം കൂട്ടി, മുന്നിലും പിന്നിലും വലിയ ചില്ലുകൾ വന്നു. കളിവണ്ടി അങ്ങനെ ബസ്സായി മാറി. പോം പോം, ബസ് ഓടിയോടി തീവണ്ടിപ്പാളത്തിൻ്റെ അടുത്തെത്തി. അങ്ങനെ ബസ്സിൽ കാത്തുനിന്ന എല്ലാ യാത്രക്കാരെയും കയറ്റി മാന്ത്രിക ബസ് അങ്ങ് ഓടിത്തുടങ്ങി. ഓടിയോടി തീവണ്ടിപ്പാളത്തിനടുത്തെത്തി. പിന്നെ എന്തുണ്ടായിരുന്നു? നോക്കൂ, ചുക്ക് 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 പുക തുപ്പി കിതച്ച് കുതിച്ച് തീവണ്ടി കൂകിപ്പാഞ്ഞു വന്നു. എന്തൊരു വേഗം! പോയിട്ടും പോയിട്ടും തീരുന്നില്ല. എത്രമാത്രം ആളുകളാണതിൽ! ഗേറ്റ് തുറന്നു, വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങി. കൈതക്കാടുകൾ നിറഞ്ഞ പുഴവക്കത്ത് റോഡ് അവസാനിച്ചു. നോക്കൂ, എല്ലാ ബസ് കാത്തു നിന്നിരുന്ന ആൾക്കാരെയും ലൈലയുടെ മാന്ത്രിക വണ്ടിയിൽ കയറ്റി ബസ് അങ്ങ് നീങ്ങിത്തുടങ്ങി. അങ്ങനെയാണ് റെയിൽവേ ഗേറ്റിനടുത്തെത്തിയത്. തീവണ്ടി വരുന്ന സമയമായതുകൊണ്ട് എന്തുണ്ടായി? ഗേറ്റ് അടച്ചിരിക്കുകയാണ്. ആ അല്പസമയത്തിനുള്ളിൽ എന്തു കേട്ടു? ചുക്ക് 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 ചുക്ക്. ആരുടെ സ്വരമായിരിക്കും അത്? തീവണ്ടിയുടെ സ്വരം. പുക തുപ്പി കിതച്ച് കിതച്ച് തീവണ്ടി കൂകിപ്പാഞ്ഞു വന്നു. ലൈല ആദ്യമായി കാണുകയാണ് തീവണ്ടിയെ. ആഹാ, എന്തൊരു വേഗം! പോയിട്ടും പോയിട്ടും തീരുന്നില്ല. തീവണ്ടി അങ്ങ് പോയിപ്പോട്ടും പോയിട്ടും നീളം കഴിയുന്നില്ല. എത്രമാത്രം ആളുകളാണതിൽ! തീവണ്ടിയിൽ ധാരാളം ആളുകളുണ്ട്. ഗേറ്റ് തുറന്നു, വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങി. ഗേറ്റ് തുറന്നപ്പോൾ കാത്തുനിന്നിരുന്ന എല്ലാ വാഹനങ്ങളും ഓരോന്നായി മുന്നോട്ട് നീങ്ങിത്തുടങ്ങി. ലൈലയുടെ മാന്ത്രിക വണ്ടിയും മുന്നോട്ട് നീങ്ങി. പക്ഷേ എന്തുണ്ടായെന്നോ? കൈതക്കാടുകൾ നിറഞ്ഞ പുഴവക്കത്ത് റോഡ് അവസാനിച്ചു. ഒരു പുഴയുടെ തീരത്ത് പോയിട്ടാണ് റോഡ് അവസാനിച്ചത്. പിന്നെ എന്താണ് മുന്നിൽ? ഒരു പുഴയാണ് അല്ലേ? പുഴയിലൂടെ ബസ്സിന് സഞ്ചരിക്കാൻ പറ്റുമോ? ഇല്ല, ഇനി മുന്നോട്ട് പോകില്ല. എങ്ങനെ അക്കരെ എത്തും?
യാത്രക്കാർ വിളിച്ചു ചോദിച്ചു. ലൈല ബസ്സിനോട് സ്വകാര്യം പറഞ്ഞു. എല്ലാ യാത്രക്കാർക്കും വലിയ വിഷമമായി. ഇനി എങ്ങനെ അക്കരെ എത്തും? പുഴ മുറിച്ചു കടക്കണ്ടേ? എന്തു ചെയ്യും? ലൈല യുടെ വിഷമം കണ്ട് മാന്ത്രിക വണ്ടി ഒരു സ്വകാര്യം പറഞ്ഞു. എന്തായിരിക്കും ആ സ്വകാര്യം? ഒന്ന് നോക്കൂ. ചക്രങ്ങളില്ലാതെയായി, ബസ് തോണിയായി മാറി. ആഹാ, വെള്ളത്തിലൂടെ പോകാനുള്ള ഒരു വാഹനമായി മാറി ലൈലയുടെ മാന്ത്രിക ബസ്. ഐലസ ഐലസ, എല്ലാവരും കൂടി തോണി തള്ളി തള്ളി വെള്ളത്തിലിറക്കി. അങ്ങനെ തോണിയായി മാറിയ മാന്ത്രിക ബസ്സിനെ എല്ലാവരും കൂടി ഉന്തി ഉന്തി വെള്ളത്തിലിറക്കി. ചിത്രത്തിൽ നോക്കൂ. വെള്ളത്തിലിറക്കിയ തോണിയിൽ എല്ലാവരും കയറി തുഴയാൻ തുടങ്ങി അല്ലേ? പിന്നെന്തുണ്ടായി? തോണി അക്കരെ എത്തി. എല്ലാവരും ഇറങ്ങി. എനിക്ക് ഒരാഗ്രഹമുണ്ട്. പറഞ്ഞോളൂ ലൈലേ. അങ്ങനെ യാത്രക്കാരെല്ലാം തോണിയിൽ നിന്ന് ഇറങ്ങി അവരവരുടെ വീടുകളിലേക്ക് യാത്രയായി. അവസാനം മാന്ത്രിക തോണിയും ലൈലയും മാത്രമായി. ആ സമയത്ത് നമ്മുടെ ലൈല ഒരു സ്വകാര്യം പറഞ്ഞു. എന്ത് സ്വകാര്യമാണ് ലൈല പറഞ്ഞത്? എനിക്ക് ഒരാഗ്രഹമുണ്ട്. ലൈല എന്താ പറഞ്ഞേ? എനിക്ക് വലിയൊരാഗ്രഹമുണ്ട്, പക്ഷികളെ പോലെ ആകാശത്ത് പറക്കണം. എനിക്ക് പക്ഷികൾ പറക്കുന്ന പോലെ ആകാശത്തൊന്ന് പറക്കണം. അതിനാണ് വിഷമം, മാന്ത്രിക വണ്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മാന്ത്രിക തോണി ചിരിച്ചുകൊണ്ട് എന്തു പറഞ്ഞു? അതിനാണോ ലൈല വിഷമം? എന്തു ചെയ്തു? തുഴകൾ ചിറകുകളായി. തോണിയുടെ വാലറ്റം ഉയർന്നു പൊങ്ങി. അത് മനോഹരമായ വിമാനമായി മാറി. എന്തായി? ലൈലയുടെ ആഗ്രഹം മനസ്സിലായപ്പോൾ എന്തു ചെയ്തു? ആ, അതിൻ്റെ തുഴകൾ, തോണി തുഴയാനുള്ള തുഴകളുണ്ടായിരുന്നു അല്ലേ, തുഴകൾ ചിറകുകളായി. വാലറ്റം ഉയർന്നു. നമ്മൾ വിമാനം കണ്ടിട്ടില്ലേ, അങ്ങനെ ഒരു വിമാനമായി മാറി. ഇപ്പോൾ ലൈലയുടെ വണ്ടി മാന്ത്രിക വിമാനമാണ്. എന്നിട്ട് എന്തുണ്ടായി? വിമാനത്തിൽ കയറി ലൈല അങ്ങനെ പറക്കാൻ തുടങ്ങി. ലൈല താഴത്തേക്ക് നോക്കി. കൂറ്റൻ കെട്ടിടങ്ങൾ. വിമാനത്തിൽ പറക്കുന്നതിനിടയിൽ ലൈല താഴേക്ക് നോക്കി. ചെറിയ കൂറ്റൻ കെട്ടിടങ്ങൾ, ചെറിയ തീപ്പെട്ടിക്കൂടുകൾ പോലെ. ആഹാ, പട്ടണത്തിൽ കണ്ട വലിയ വലിയ കെട്ടിടങ്ങളെല്ലാം ചെറിയ തീപ്പെട്ടിക്കൂടുകൾ പോലെ കാണുന്നു. വൻമരങ്ങൾ, വലിയ വലിയ മരങ്ങൾ ചെറിയ ചെടികൾ പോലെ കാണുന്നു. അതുപോലെ വലിയ കപ്പലുകൾ പായ്വഞ്ചി പോലെ, ആളുകളോ ഉറുമ്പുകൾ പോലെ. അങ്ങനെ ലൈല വളരെ ഉയരെ നിന്ന് നോക്കുമ്പോൾ താഴത്തെ വലിയ വസ്തുക്കൾ പോലും വളരെ ചെറിയതായിട്ടാണ് കാണുന്നത്. ദൂരം കൂടുന്തോറും വസ്തുക്കളെയെല്ലാം നമ്മൾ ചെറുതായിട്ടാണ് കാണുക. അടുത്ത് നിന്ന് നോക്കുമ്പോൾ വലുതായി തോന്നും, പക്ഷേ അകലെ നിന്ന് നോക്കുമ്പോഴോ കുഞ്ഞായിട്ടാണ് നമുക്ക് തോന്നുന്നത്.
മോളെ ലൈലെ എഴുന്നേൽക്ക്, സ്കൂളിൽ പോകണ്ടേ. ഉമ്മയുടെ വിളി കേട്ട് ലൈല സ്വപ്നത്തിൽ നിന്നുണർന്നു. ആഹാ, ഇപ്പോൾ ലൈലയുടെ മാന്ത്രിക വിമാനത്തിലാണ് ലൈല സഞ്ചരിക്കുന്നത്. ലൈല ഉറക്കത്തിലാണേ, ഉറക്കത്തിൽ മാന്ത്രിക വിമാനത്തിൽ സഞ്ചരിക്കുകയാണ്. അതിനിടയിലാണ് ആര് വിളിച്ചത്? ലൈലയുടെ ഉമ്മ വിളിച്ചത്. മോളെ ലൈലെ എഴുന്നേൽക്ക്, സ്കൂളിൽ പോകണ്ടേ. ഉമ്മയുടെ വിളി കേട്ട് ലൈല സ്വപ്നത്തിൽ നിന്നുണർന്നു. ഉണർന്നപ്പോ ലൈല എവിടെയാ? ലൈല കട്ടിലിൽ. കയ്യിലെന്തുണ്ട്? ലൈലയുടെ കളിവണ്ടി. അങ്ങനെ ഒരു നല്ല സ്വപ്നത്തിലൂടെ ലൈല പട്ടണത്തിൽ പോയി. വെള്ളത്തിലൂടെ സഞ്ചരിച്ചു, ആകാശത്തൂടെ പറന്നു. അല്ലേ? Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.